ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. അതിലേക്ക് ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടച്ചു വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിൽ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലെയിൻ നൂഡിൽസാണ്. 3 പീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഇളക്കിയതിനു ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം, അധികം കുക്കാവാൻ പാടില്ല. ഇനി അടുത്തത് അതിലേക്കുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലൊഴിച്ചു. ഇനി നമുക്ക് മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ക്യാരറ്റും ക്യാബേജും വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ വഴറ്റിയിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഈ നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ഇനി എല്ലാം മിക്സാക്കിയെടുക്കാം. അപ്പോൾ അതിനൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി വഴറ്റുക. ഒന്ന് വാടിയാൽ മതി, ബ്രൗൺ കളർ ആവരുത് കേട്ടോ. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ 2 ചെറിയ ക്യാപ്സിക്കമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തതും ഇതിൽ ആഡ് ചെയ്യാം. ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റിന് പകരം ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂട്ടിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.